സമരാഗ്നി വേദിയിൽ പരസ്പരം മുഖത്ത് നോക്കാതെയും ഉരിയാടാതെയും കെ സുധാകരനും വി ഡി സതീശനും പത്തനംതിട്ടയിൽ അടുത്തടുത്ത കസേരകളിലാണ് ഇരുവരും ഇരുന്നിരുന്നത്. പ്രസംഗത്തിൽ പക്ഷേ ഇരുവരും സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിക്കുന്നതിൽ ഒന്നിച്ചു. കേരളത്തെ മുടിഞ്ഞ തറവാടാക്കി എൽ ഡി എഫ് സർക്കാർ മാറ്റിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. ഓട പണിയാൻ പോലും സർക്കാരിന്റെ കയ്യിൽ പണമില്ല, പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ സ്ഥലമായി കേരള ഖജനാവ് മാറിയെന്നും വി ഡി സതീശൻ വിമർശിച്ചു. അഞ്ച് നയാ പൈസ ഇല്ല, ഞാൻ പറഞ്ഞു ട്രഷറിയിൽ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. ധനകാര്യമന്ത്രിക്ക് വലിയ പ്രയാസമായി. ഞാനത് പറയാൻ കാര്യം, എന്റെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ച പ്രസവിക്കാറാവുമ്പോൾ രണ്ടു ദിവസം ഒരു ഓട്ടോ ഉണ്ട്, ഒരു അന്വേഷണമുണ്ട്. അന്വേഷിച്ചിട്ട് ആരുമില്ലാത്ത സ്ഥലത്താണ്, ഒന്നുമില്ലാത്ത സ്ഥലത്താണ് പോയി പ്രസവിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടുകട്ട് നാട് മുടിച്ചു എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിമർശനം. നമ്മളെ ഇവിടെ ഒരു പുതിയ കുഞ്ഞിരിക്കുന്നത് കടത്തിലാണ്. എത്രയാണെന്നറിയാമോ? 1,09,000 രൂപ കടത്തി. 1,09,000 രൂപ കടത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പൊ ഈ നാടിന്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ സാമ്പത്തിക സ്ഥിതിയാണ് പിണറായി വിജയന്റെ സമ്പാദ്യം. അയാള് കട്ട് 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 മുടിച്ചു, കൊള്ള നടത്തി കൊള്ള നടത്തി കൊള്ള നടത്തി, അവസാനം മകളെ ഒരു സമ്പന്ന സ്ഥാപനത്തിന്റെ ഉടമയാക്കി, കോടീശ്വരിയാക്കി. മകളെ മാത്രമല്ല മകനെയും. സമ്മേളന വേദിയിലേക്ക് ഇരുവരും ഒരു വാഹനത്തിലാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എത്തിയത്. പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവർക്കും പരസ്പരമൊന്ന് മിണ്ടിക്കൂടെ എന്ന് പ്രവർത്തകരും നേതാക്കളും അടക്കം പറയുന്നുണ്ടായിരുന്നു. കെ സുധാകരനെ കെ സുരേന്ദ്രൻ എന്ന് ആന്റു ആന്റണി എം പി അഭിസംബോധന ചെയ്തപ്പോൾ തൃപ്തിയായി, ഇന്നത്തെ ദിവസം കൊള്ളാം എന്നായിരുന്നു പ്രവർത്തകരുടെ കമന്റ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനായ കെ സുരേന്ദ്രൻ അവരെ വി ഡി ജേർണലിസ്റ്റ് അജി കൊടുമണ്ണപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.